ഇതിനകത്ത് എന്തോ ഒന്നും കൂടി വീണിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഗോപ്രോയിലെ ഈ ഗോപ്രോയുടെ ഒരു വാട്ടർ എക്സ്പെരിമെന്റ് കാണിക്കാനാണ്. അപ്പോൾ ഗോപ്രോ വാങ്ങിച്ച സമയത്ത് നമ്മൾ അല്ലാതെ വീഡിയോസൊക്കെ എങ്ങനെ എടുക്കാം, വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഉറപ്പായിട്ട് ഞാൻ ഇവിടെ ആയിട്ട് ലിങ്ക് കൊടുക്കാം, ഒന്ന് കയറി കണ്ടു നോക്കാം. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതാണ് നിങ്ങൾ കാണാൻ, നിങ്ങൾക്ക് ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വാട്ടർ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് വെള്ളത്തിൽ മുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി മുക്കി നീന്താൻ പാകത്തിനുള്ള കുളമൊന്നും നമ്മുടെ അടുത്തില്ല. ഒരു ചെറിയൊരു കുളമുണ്ട്, പക്ഷെ അതിനകത്ത് പോയി ഇതിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കണമെങ്കിൽ ഇതുപോലെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അല്ലാതെ നീന്താൻ ഇതൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് നമ്മളൊന്നും അതിലൊന്നും ഇടുന്നില്ല. നമ്മുടെ വീട്ടിലൊരു ചെറിയ മീനെ വളർത്തുന്ന ഒരു ഫിഷ് ടാങ്ക് എന്നൊന്നും പറയില്ല, ഒരു ബൗള്. ആ ബൗളിനകത്ത് ഒരു മീനുണ്ട്, നമ്മുടെ ശ്രൈക്കുട്ടിയുടെ ഒരു കുഞ്ഞുമീൻ. അപ്പോൾ അവൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് ആ മീനിൻ്റെ വിഷ്വൽസും അതുപോലെ അവന് കുറച്ച് തീറ്റയൊക്കെ കൊടുത്തു നോക്കാം അവൻ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് മേളിൽ പുറമേ നിന്ന് ഇങ്ങനെയല്ലേ കാണുന്നത്, അപ്പോൾ നമുക്കിത് അണ്ടർ വാട്ടറിൽ എങ്ങനെയായിരിക്കും സീനുകൾ എന്നൊക്കെ നോക്കാം. അതുപോലെ ഇതിൽ വെള്ളം പിടിക്കില്ല എന്നാണ് ഇവർ പറയുന്നത്, അപ്പോൾ ശരിക്കും ഇതിൽ വെള്ളം പിടിക്കുമോ ഇല്ലയോ എന്നും കൂടി നമുക്കറിയണ്ടേ. അപ്പോൾ ആ എക്സ്പെരിമെൻസൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യുക, അത് മുഴുവനും കാണുക. എന്നിട്ട് ഗോപ്രോ ലവേഴ്സ് ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഗോപ്രോയ്ക്ക് നിങ്ങൾ എത്ര സ്റ്റാറാണ് കൊടുക്കുന്നത്, അതുപോലെ ഗോപ്രോ നിങ്ങൾ ഇഷ്ടപ്പെടാനുണ്ടായ കാര്യങ്ങളും അതിനെക്കുറിച്ചൊക്കെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലേക്ക് പോവാം. നമ്മുടെ ശ്രേയക്കുട്ടി ദേണ്ട ഇവിടെ താഴെ നിൽപ്പുണ്ട്. ഇതേ കണ്ട ശ്രേയക്കുട്ടിയുടെ കയ്യിൽ ആരാ ശ്രേയക്കുട്ടി ഉള്ളത് പറ. ആ മീൻ, ഇതിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നേ? കൂട്ടിലിടാൻ പോവാ. മീനെ കൂട്ടിലല്ലടി, കിളീനെയാണ് കൂട്ടിലിടുന്നത്. അപ്പൊ നമുക്ക് ബൗൾ എടുത്തിട്ട് വരാവേ ഫ്രണ്ട്സ്. അപ്പൊ അത് ഈ ഇരിക്കുന്നതാണ് നമ്മുടെ ബൗൾ. ഈ ബൗളിലേക്ക് നമ്മളിപ്പോൾ മീനെ ഇടും. നമ്മുടെ ശ്രേയക്കുട്ടിയുടെ കയ്യിൽ ഒരു ചെറിയ പാത്രത്തിൽ മീൻ ഇരിക്കുന്നുണ്ട്, അതിനെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ശ്രേയക്കുട്ടി ഇവിടെ നിന്ന് കാണിച്ചു കൊടുത്തേ. ആ മീൻ ദേ ശ്രേയക്കുട്ടിയുടെ കയ്യിൽ ആ ചെറിയ ബൗളിന് ഇതിനകത്തുണ്ട്. ചെറിയ കുപ്പി കേട്ടോ, അതിനകത്തുണ്ട്. ഫൈറ്റർ ഫിഷാണ്, ഒരു ബ്ലൂവും റെഡ്ഡീഷ് കളറൊക്കെ ആയിട്ടുള്ള ടൈപ്പാണേ. അപ്പോൾ നമുക്ക് അവന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗോപ്രോയും അതിൽ മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് ഗോപ്രോ വയ്ക്കാം, എന്നിട്ട് ഗോപ്രോയിൽ നിന്ന് വിഷ്വൽസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ ഗോപ്രോ ജസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതേ കാണുന്നുണ്ടോ, അങ്ങ് അകലേന്നായതുകൊണ്ട് ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടിയെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതേൻ്റെ റെക്കോർഡ് ബട്ടൺ ഓൺ ചെയ്യുവാണ്. ഇപ്പൊ റെക്കോർഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് നിങ്ങൾ അടുത്ത് ഞാൻ കാണിച്ചു ഫ്രണ്ട്സ്. അപ്പൊ ദേണ്ട നമ്മൾ ക്യാമറ ദേ ഇതിന്റെ ഉള്ളിലേക്ക് ഇടാൻ പോകട്ടോ. അതെ ഈശ്വരാ, ക്യാമറയ്ക്കകത്ത് വെള്ളം കയറല്ലേ, കാശ് കൊടുത്ത് വാങ്ങിച്ച എന്തായാലും. ആഹാ, വർക്കാവുന്നുണ്ട് കേട്ടോ. അയിൽ കിടന്ന് റെഡ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. അമ്മേ, വെള്ളമൊന്നും കയറിയിട്ടില്ല, ഇല്ലെങ്കിൽ ബ്ലൂളും എന്നൊരു സൗണ്ട് വന്നേനെ. അതൊന്നും കാണുന്നില്ല. എന്തായാലും ജസ്റ്റ് നിങ്ങളെ ഞാൻ ഉള്ളു കാണിച്ചു തരാം. ശ്രേയക്കുട്ടിയുടെ കൈ ഇരിക്കണ ഈ മീനെ നമുക്ക് എടുത്തിടാം. ശ്രേയക്കുട്ടി ഇടുക, അത് അമ്മ ഇടണോ? ശ്രേയ ഇടണം കേട്ടോ പറയുന്നത്. ശ്രേയ, ആ അന്ന് ശ്രേയ ഇതിലേക്ക് ഒഴിച്ചോ, ഒഴിച്ചോ, ഒഴിച്ചോ. എന്തായാലും നമുക്ക് ഈ വിഷ്വൽ കണ്ടു നോക്കാവേ. ആ മീൻ ചാടിയിട്ടുണ്ട്, മീൻ ചാടിയിട്ടുണ്ട്, മീൻ ചാടിയേ. അവനവിടെ താഴെ നിൽക്കുവല്ലോടി, ഇതിനകത്ത് എന്തോ ഒന്നും കൂടി വീണിട്ടുണ്ട്, അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ടേ ശ്രേയക്കുട്ടി? ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേ? പറ ശ്രേയക്കുട്ടി പറ, ഇനി നമുക്ക് ഇവനെ എന്നാ ചെയ്യണ്ടേ? ഇങ്ങനെ ഇട്ടാ മതിയോ? പാപ്പം കൊടുക്കണ്ടേ? അല്ലേ, ചത്തോല്ലേ. ആ പാപ്പം കൊടുക്കാമെങ്കിൽ ഇനി എടുത്തിട്ട് വരട്ടെ അമ്മ. ശ്രേയ ഇത്തിരി കൊടുക്കുവോ? അമ്മ ശ്രേയയുടെ കൈ തരും, അപ്പൊ ശ്രേയ എന്ത് ചെയ്യും? അത് ഇട്ട് കൊടുക്കും. ഓക്കെ, നമ്മളേ മീൻ വാങ്ങിച്ച തീറ്റതേ ഈ ഒരു ഡെപ്പിയിൽ ഇട്ടാട്ടോ വെച്ചിരിക്കുന്നത്. നമുക്കപ്പൊ ഇത് ഇട്ട് കൊടുക്കാം. ശ്രേയക്കുട്ടിയുടെ കൈ ഇട്ട് തരാട്ടോ അമ്മ. ഇത്രട്ടെ, തരട്ടെ. കുറെ കൊടുത്താലേ പാപ്പം നിന്ന് ചത്തു. അതുകൊണ്ട് ശ്രേയക്കുട്ടി ഇപ്പോ ഒരു 3 പീസ് കൊടുക്കുക. ആ ഓക്കെ, അതിലേക്ക് ഇട്ടോ. ആ ഇനി കയ്യിൽ നിന്ന് പോയോ? ആ ഇനി മാറിക്കേ.
നമ്മൾ ഇട്ടല്ലേ, അവൻ വന്ന് തിന്നോന്ന് നമുക്ക് നോക്കാം. കുറച്ചേരം കഴിയുമ്പോ തിന്നാൻ വരൂലേ, നമുക്ക് നോക്കാം. അവൻ ഇങ്ങനെ ചുറ്റി ചുറ്റി നടക്കുവാണ്. എടാ കുട്ടാ പോയി തിന്നടാ വേഗം. അനങ്ങലേ അനങ്ങലേ, ശ്രേക്കുട്ടി അനക്കല്ലേ, അനക്കിയാലേ നമുക്ക് കാണാൻ പറ്റൂല അവൻ എന്നെ കാണിക്കണേന്ന്. പക്ഷെ കുറച്ചുകൂടി വെള്ളം എടുക്കണ്ടായിരുന്നു, ഇവിടം വരെ വെള്ളം എടുക്കുമായിരുന്നു. അവൻ മേളിലൊക്കെ വന്നെ സീൻ കാണായിരുന്നു. ഇതിപ്പോ ഗോപ്രോയുടെ താഴെ കൂടി എങ്ങാണ്ട് അവൻ പോണെന്ന് തോന്നണ. അതുകൊണ്ട് ഗോപ്രോയിലെ വിഷ്വൽസിൽ ഇവനെ ശരിക്കും കിട്ടുമോന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷെ കുറച്ച് വൈഡായിട്ട് വെച്ചാ മതിയായിരുന്നു. മേളിലോട്ട് വന്ന് തിന്നു ഓടണം. ആണോ, അമ്മ ശ്രദ്ധിച്ചില്ലടി. ആണോ, ശ്രേയ കണ്ടോ? നമുക്ക് നോക്കാട്ടോ, അവൻ എടുക്കുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇല്ലെങ്കിലേ നമുക്ക് ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് വൈഡ് ആംഗിൾ ആക്കിയാലോ. ആ അതായിരിക്കും ഐഡിയ. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് കൈയിട്ടെടുക്കാം. അപ്പൊ നമ്മളൊന്ന് എടുത്തു നോക്കുവാണ്. ഇപ്പൊ നമ്മള് സൂപ്പർ വൈഡ് ആംഗിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര വൈഡായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവനെയും കിട്ടും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവനെ താങ്ങി വെച്ചു കൊടുക്കാം. വന്ന് കണ്ടാ മതിയായിരുന്നു. ഇവിടെ വന്ന് നിൽക്കുന്നരായിക്കുട്ടി നോക്ക്, അനങ്ങാതെ അതിൽ തൊടല്ലേ, അതിൽ തൊട്ടാതെ അനങ്ങൂലേ. അനങ്ങിയിട്ടുണ്ടെങ്കിലേ നമുക്കേ പിന്നെ കാണാൻ പറ്റൂലടി. ആ ഏ, ഇവനാള് പമ്പി പമ്പി നടക്കുക. തീറ്റ പിന്നെ വന്നുണ്ടോ വന്നുണ്ടോ വന്നുണ്ടോ. ആ അവന അവൻ നമ്മുടെ ലെൻസിന്റെ മുകളിൽ കൂടി കയറി പോകും കേട്ടോ. കൊള്ളതല്ല രസം. എന്തായാലും ഇപ്പൊ അവനെ ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ടാവും. എടാ മോനെ, നീ മേളില് വാടാ. അപ്പൊ അവൻ ഇപ്പൊ എല്ലാം നമ്മളിട്ട തീറ്റയും തിന്നിട്ടുണ്ടെന്ന് തോന്നണേ കേട്ടോ. നീ ക്യാമറ രണ്ടാമത് ഇറക്കിയപ്പോഴേക്ക് അത് കാണാനും പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഗോപ്രോയിൽ എടുത്ത വിഷ്വൽസ് എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ? അതൊന്ന് ആദ്യം പോയി കണ്ടിട്ട് വാട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാമറ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഫുട്ടേജ് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ക്യാമറയിൽ കൂടുതലും നമ്മുടെ ഫിഷിനെ കിട്ടിയിട്ടില്ലെന്നുള്ളത്. കാരണം ഇതിനകത്ത് വന്നേക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ ജസ്റ്റ് ഈ ലെൻസിൻ്റെ മുകളിലേക്ക് കൂടി പോകുന്ന ഈ സീൻ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഒന്നിലും ഇവനെ കിട്ടുന്നില്ല. അവൻ മറ്റേ തീറ്റ തിന്നുന്നൊക്കെ സൈഡിൽ കൂടി പോയാന്ന് തോന്നണം, അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ആ സീനുകളൊന്നും കാണിക്കുന്നില്ല. അതിന് പകരം ജസ്റ്റ് ഈ ക്യാമറ ഞാനൊന്ന് ചുമ്മാ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാവേ. അപ്പോൾ നിങ്ങൾക്ക് അവനെ ണല്ലോ. പിന്നെ നമ്മൾ ഗോപ്രോ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫിഷിനെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫിഷ്. ഇവന് നമ്മൾ പേരിട്ടിട്ടില്ല. ഇതിന് മുമ്പ് ഉണ്ടായിരുന്നതിന് പേരൊക്കെ ഇട്ടു, പക്ഷെ അവൻ ചത്തുപോയി. അത് കാരണം ഇവന് പേരൊന്നും ഇട്ടില്ല. ഞങ്ങൾ കുറച്ച് നാളായുള്ളൂ വാങ്ങിച്ചിട്ട്. കണ്ടാ അവൻ പോയി ഓടി കിടക്കണ കണ്ടാ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നെങ്കിൽ ഇപ്പോഴെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കണ്ടോ എന്ത് ഭംഗിയാണല്ലേ ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ക്യാമറ ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാം. അയ്യോ, പുറത്തെടുത്തു. നമ്മൾ വിചാരിച്ചതുപോലെ ഇതിൽ വെള്ളമൊന്നും കേറിയിട്ടില്ല. അതുപോലെ എന്താ പറയാ, ഗോപ്രോ അവരുടെ ആ ഒരു ഇത് കാത്തു സൂക്ഷിച്ചു എന്ന് വേണേ പറയാം. ശ്രേയക്കുട്ടി അമ്മ അവരോട് പറയട്ടെ, പറയട്ടെ. ശ്രേയ പിടിച്ചോ, കൈ പിടിച്ചോ. അപ്പോൾ ഗോപ്രോ എന്താ പറയുക, വാട്ടർ ടെസ്റ്റ് പാസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ശ്രേയക്കുട്ടി പറഞ്ഞിട്ട് പേടിക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ മേ കാണുന്ന ഒരിക്കും ബൈ. ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. ഓക്കേ.